സത്യം പറഞ്ഞാൽ ഇന്നൊരു സീൻ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ സീൻ വേറൊന്നുമല്ല, നമ്മളൊക്കെ ഒത്തിരി സ്നേഹിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന പാർട്ടിയുടെ വനിതാ വിഭാഗത്തിൻ്റെ വലിയ ശക്തി കേന്ദ്രവും ഒരുപക്ഷെ ജയിച്ചാൽ സംസ്ഥാന മന്ത്രിയും ഒക്കെ ആകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ദേശീയ നേതാവും അന്തർദേശീയ നേതാവുമൊക്കെയായ നമ്മുടെ ലതിക ചേച്ചി ലതികാസ് കിച്ചൺ എന്ന പേരിൽ ഒരു പാത്രത്തിൽ എണ്ണ തിളപ്പിച്ച് വറുത്ത് കോരുന്ന ഒരു രംഗം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വിഷമം തോന്നി. ആ വറുത്ത് കോരുന്ന മനസ്സിൽ ഒരുപക്ഷെ കോരുന്നത് പി സി ചാക്കോയെ ആണോ എന്നുള്ള ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ സി പിയിലേക്കാണ് നമ്മുടെ ലതിക ചേച്ചി അന്ന് പോയത്. ചേച്ചി ചെന്ന് പെട്ടപ്പോഴേക്കും കോൺഗ്രസ് സംസ്കാരമുള്ള ഈ ദേശീയ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിൻ്റെ കരുത്തും കഴിവും ഒക്കെയായി ഒരുപാട് പെട്ടികൾ കിട്ടിയ സന്ദർഭങ്ങളിലൊക്കെ എടുത്ത് വളരെ ഫലപ്രദമായും സുരക്ഷിതമായും വിനിയോഗിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ നമ്മുടെ ചാക്കോ സാറാണ് അവിടെ ഉള്ളത്. പണ്ട് വീക്ഷണത്തിൻ്റെ ഏതോ ഒരു പെട്ടിയും കേന്ദ്രത്തിൽ നിന്ന് ഇലക്ഷന് കൊടുത്ത ഫണ്ടടക്കമുള്ള വിഷയങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഇനിയും കണ്ടുകിട്ടിയിട്ടില്ലാത്ത ഒരുപാട് ദുരൂഹമായ പെട്ടികളുടെ കഥകൾ ആ നല്ലവരിൽ നല്ല മനുഷ്യനും കരുത്തനുമായ ഒരാളിൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന ആ പാർട്ടിയിലേക്ക് നമ്മുടെ ലതിക ചേച്ചി പോയതാണ്. അവിടേക്ക് പോകുമ്പോൾ ഞാൻ മനസ്സിലോർത്തത് ഒരുപാട് ആളുകൾ ഫുട്ബോളിൽ വരെ കിടക്കുന്ന കോൺഗ്രസിൽ നിന്ന് ചേച്ചി അവിടേക്ക് പോയത് ഒരു ഗുണകരമാവുമെന്നും ഒരു സന്തോഷമാവുമെന്നും ചേച്ചിക്കൊരു നല്ല ഭാവി ഉണ്ടാവുമെന്നും രാഷ്ട്രീയത്തിലെയും സമൂഹത്തിലെയും ഒക്കെ പ്രോജ്വലിക്കുന്ന മുഖങ്ങളിലൊന്നായി ഇടപെടുന്ന ശക്തിയായി കേരളത്തിലെ വനിതകൾക്കായി സംസാരിക്കുന്ന കേരളത്തിൻ്റെ നെഞ്ചത്തുകൂടി അടിക്കുന്ന ചാട്ടവാറായി ചേച്ചി മാറും എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ ചേച്ചി ഇപ്പോൾ ഈ സാധനങ്ങൾ പൊരിച്ചു കോരി ജീവിതത്തെക്കുറിച്ചും കടബാധ്യതയെക്കുറിച്ചും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരുന്നു എന്നത് വലിയ വിഷമവും ദുഃഖവുമൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ചേച്ചി ആ പോയ വഴിയിൽ അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് സാധാരണ നമ്മൾ വളരെ പുണ്യമായ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ തലയൊക്കെ മുണ്ടനം ചെയ്യുന്നത് പോലെ ചേച്ചിയുടെ ഏറ്റവും വിശ്വാസത്തിൻ്റെ ആലയമായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് വരെ ആക്കിയ കെ പി സി സി ആഫീസിന് മുന്നിൽ മുടിയൊക്കെ മുണ്ടനം ചെയ്ത് വളരെ ഭവ്യതയോടെ ഭക്തിയോടെയാണ് ചേച്ചി യാത്രയായത്. അതൊരു പുണ്യം കിട്ടേണ്ട യാത്ര തന്നെയായിരുന്നു. കാരണം അങ്ങനെ തലയൊക്കെ മുട്ടയടിച്ച് പോകുന്നത് വലിയ പുണ്യവും വലിയ പരിഗണനാർഹവും ഉടയതമ്പുരാൻ ഇഷ്ടപ്പെടുന്നതുമൊക്കെയാണ്. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ വടിച്ചു കളയുക എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. പക്ഷേ എന്തുകൊണ്ടോ ആ സംഗതി അത്ര ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം ഞാൻ പണ്ട് ഈ മലബാറിലൊരു ബാലൻ പറഞ്ഞത് ഓർത്ത് സമാധാനിക്കുകയാണ്, ചിലോർത് റെഡിയാവും മറ്റിലോർത് ശരിയാവില്ല. ഏതായാലും ചേച്ചിയുടെ രാഷ്ട്രീയ മോഹം ശരിയായില്ലെങ്കിലും വറുത്തു കോരുന്ന പരിപ്പ് സാധനങ്ങൾ കേരളം കീഴടക്കട്ടെ എന്നും ചേച്ചി അതിലൂടെ ലതികാസ് കിച്ചണിലൂടെ കേരളത്തിലും രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ അറിയപ്പെടുന്ന വലിയൊരു സംഭവമായി തീരട്ടെ എന്നും ഏറ്റവും വിനയത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഇനിയും സീറ്റ് കിട്ടാതെ നിൽക്കുന്ന പ്രതീക്ഷിച്ച് നിൽക്കുന്ന പലർക്കും കൊടുത്താൽ അപ്പോൾ തന്നെ തോക്കുന്ന ചിലർക്കും ഒക്കെ ആ സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ഇനി മുടിമുട്ടയടിക്കാനോ മുടി വെട്ടാനോ തോന്നുന്നെങ്കിൽ ലതിക ചേച്ചിയുടെ ലതികാസ് കിച്ചൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ച് കരുത്ത് നേടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.